Hi dears, Ran's World ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കീസും ക്രീമും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ഐസ്ക്രീം ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു 16 പിന്നെ ബോർബൺ ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റിന്റെ ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവർ ഒരിയോ ഒക്കെ പോലെയുള്ള ബിസ്ക്കറ്റ് എടുത്താലും മതി ട്ടോ. ഞാനിപ്പോൾ ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊരു ജിപ്പർ ബാഗിലോട്ട് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു പാക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജിപ്പർ ബാഗ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സാധാരണ ഒരു പാക്കറ്റിലോട്ട് ഇട്ടാലും മതി. നമ്മളിത് പൊടിച്ചെടുക്കുന്നത് ഫൈൻ പൗഡർ ആവരുതെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഏത് ഇപ്പോൾ ഇതുപോലെ പാക്കറ്റിലോട്ട് ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. ഫൈൻ പൗഡർ ആവരുതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം ഒന്ന് നല്ല തിക്ക് ക്രീമാക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗളും അതുപോലെ ബീറ്റ് ചെയ്യുന്ന ബ്ലേഡും ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള 2 ഗ്ലാസ് നിറയെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിനി ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നല്ല തിക്കാവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം സ്ലോലി ചെയ്താൽ മതി, എന്നിട്ട് പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാം. ഇനി നമുക്കിതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടിന്നാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഷുഗർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ഇത്തിരി കൂടി മധുരം ചേർത്താലാണ് തണുത്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മധുരത്തിൽ കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് തണുത്ത് വരുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. ഒരു ടിന്ന്, അതായത് 2 ഗ്ലാസ് വിപ്പിംഗ് ക്രീമിന് ഞാൻ 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നോക്ക്, നമ്മൾ ഈ ഒരു പാകത്തിനാണ് ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിന് ക്രീമായി വരുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതാണ് ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഫൈൻ പൗഡർ ആവാൻ വെക്കരുത് കേട്ടോ. നമ്മൾ ഈ ഒരു ചെറുതായിട്ട് നമുക്ക് കടിക്കാനുള്ള ഒരു പാകത്തിന് വേണം നമ്മൾ ബിസ്ക്കറ്റ് പൊടിക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ട്രേയിലോട്ട് സെറ്റ് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു ട്രേയിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഒഴിഞ്ഞ് ഡബ്ബ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തട്ടി കൊടുത്തിട്ട്
സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ റാപ്പ് റോൾ കൊണ്ട് ഒന്ന് പൊതിഞ്ഞിട്ട് ഫ്രീസറിലോട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ റാപ്പ് റോൾ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം കേട്ടോ. ഒരു 6-7 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണം. ഞാനിതിപ്പോൾ ഓവർ നൈറ്റ് വെക്കാൻ പോകുന്നതാണ്. നാളെ രാവിലെ നമുക്കിതൊന്ന് സെറ്റായി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റിൽ വേണം കേട്ടോ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റാപ്പ് ചെയ്തിട്ട് നല്ല ടൈറ്റിൽ റാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രീസറിലോട്ട് മാറ്റാം. ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റി ഐസ്ക്രീം ആയത്. നമുക്ക് 1 സ്കൂപ്പ് കൂടി ഇതിലോട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണിത്. നമുക്ക് പിള്ളേർക്കൊക്കെ ഐസ്ക്രീം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീമാണിത്. സൂപ്പർ ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻസ് വഴി അറിയിക്കുക. താങ്ക് യു ഡിയേഴ്സ്. Very good ice cream, ma. Super. Did you like it?